Yeah. നിയമസഭയിൽ വെച്ച് അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും നിയമസഭ കഴിഞ്ഞതിന് ശേഷം നിയമസഭയിൽ നടന്ന സംഭവത്തെക്കുറിച്ച് പൊതുയോഗത്തിലെങ്കിലും മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം സഭ്യത വിട്ടു പെരുമാറി സഭ്യതരമായി പെരുമാറിയെന്നാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിലെ ഏറ്റവും സഭ്യതരമായി പെരുമാറാൻ എല്ലാ കാലത്തും നിയമസഭാ ചരിത്രത്തിൽ കറുത്ത വീട് വീഴ്ത്തിയ ആ നടപടികൾ നിയമസഭയ്ക്കകത്ത് നടത്താൻ ഇടതുപക്ഷ അംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുത്ത പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ എന്നത് മറന്നുപോയി. ഞങ്ങൾ എന്ത് ഏത് തരത്തിലാണ് സഭ്യതരമായി പെരുമാറിയത് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. മാത്രമല്ല വാച്ചാൻ വാർഡിനെ വനിതാ വാച്ചാൻ വാർഡിനെ വരെ ക്രൂരമായി പ്രതിപക്ഷാംഗങ്ങൾ ആക്രമിച്ചു എന്നുള്ള പച്ച കളറാണ് മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിന്റെ പദവിയുടെ മാന്യത പോലും പുലർത്താതെയുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇപ്പൊ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരിക്കുന്നു ഒരു വാച്ചാൻ വാർഡിന് ഒരു പൊട്ടൽ പോലും ഇല്ലാതെ. ഒരു ഫോൺ വിളിച്ച് ആശുപത്രി ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിയാമായിരുന്ന ഒരു കാര്യമാണിത്. എന്നിട്ടാണ് 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന കേസ് വനിതാ അംഗങ്ങൾക്കെതിരെ വരെ എടുത്തത്, ജാമ്യമില്ലാത്ത കേസെടുത്തത്. ഈ വാച്ചാൻ വാർഡിന് ഒരു പരിക്കുമില്ല എന്നുള്ള വാർത്ത വന്നതോടുകൂടി മുഖ്യമന്ത്രിയാണ് പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, കെ കെ രമയ്ക്ക് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടപ്പോൾ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായി. ഒരു വ്യാജ എക്സ്റേ പ്രദർശിപ്പിച്ചുകൊണ്ടാണ്, ഇത് ഒരു ജെയിൻ രാജ ആദ്യത്തേത്, പിന്നീടൊരു ടി സി രമേശൻ, ഇവരൊക്കെ ആരാണെന്ന് നിങ്ങൾക്ക് അന്വേഷിച്ച അറിയാവുന്ന ആളുകളാണ്. ഇവരെല്ലാം കൂടി ഒരു വ്യാജ എക്സ്റേ ഈ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് രമയ്ക്ക് കൈക്ക് ഒന്നും പറ്റിയിട്ടില്ല, വെറുതെ കബളിപ്പിക്കാൻ പ്ലാസ്റ്റർ ഇട്ടാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട ഈ എക്സ്റേ വ്യാജമാണ്, യഥാർത്ഥത്തിൽ അവരുടെ ലിഗ്മെന്റിന് പരിക്കേറ്റിട്ടുണ്ട്, രണ്ടാമത് അവരുടെ ബാൻഡേജ് അഴിച്ചപ്പോൾ വീണ്ടും അവർക്ക് ബാൻഡേജ് ഇടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അത് ഈ സോഷ്യൽ മീഡിയയിലൂടെ നടന്ന ഒരു MLA ഉൾപ്പെടെ ആളുകൾ കെ കെ രമയ്ക്കെതിരെ നടത്തിയ വ്യാജ പ്രചരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെ ഏറ്റുപിടിച്ചു. അപ്പൊ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമാണ് പച്ച കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു മടിയില്ല. ഇപ്പൊ ആര് മൂടി വെച്ചാലും ഏത് സത്യവും പുറത്തു വരും. വാച്ചാൻ വാർഡിന് പരിക്കില്ല എന്നുള്ള സത്യവും പുറത്തു വന്നിരിക്കുന്നു, കെ കെ രമയ്ക്ക് ലിഗ്മെന്റിന് പരിക്കേറ്റു എന്നുള്ള യാഥാർത്ഥ്യവും പുറത്തു വന്നിരിക്കുന്നു. അപ്പൊ ആരാണ് കള്ളം പ്രചരിപ്പിച്ചത്? ഒരു തരത്തിലുള്ള സഭ്യതരമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞ നടുത്തളത്തിൽ ഇറങ്ങാൻ പാടില്ല, നടുത്തളത്തിൽ സഭ നടത്താൻ പാടില്ല, നടുത്തളത്തിൽ സത്യാഗ്രഹം നടത്താൻ പാടില്ല. അതൊക്കെ ഇവരൊക്കെ ഈ ചരിത്രം മറന്നു പോകുന്നതുകൊണ്ടാണ്. ഏറ്റവും കൂടുതൽ നടുത്തളത്തിൽ ഇറങ്ങി പ്രശ്നമുണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഇവരെയാണ്. മാത്രമല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്ത് KM മാണിയുടെ ബജറ്റ് പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തതുപോലെ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷവും ഇത്രയും മോശമായിട്ട് ചെയ്തിട്ടില്ല. അതിന്റെ പിക്ചറുകളെല്ലാം ജനം കാണുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ലൈഫ് മിഷനെ കുറിച്ചുള്ള ഞങ്ങളുടെ അടിയന്തര പ്രമേയ നോട്ടീസും, രണ്ട്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിനെ സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസും. ഇത് രണ്ടും സർക്കാരിനെ പൊള്ളിക്കുന്ന വിഷയങ്ങളാണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ നേരിട്ട് പൊള്ളിക്കുന്ന വിഷയങ്ങളാണ്. അതാണ് പ്രധാനപ്പെട്ട. ഇപ്പൊ ലൈഫ് മിഷന്റെ അകത്ത് എവിടെ വരെയായി? ഇപ്പോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ ജയിലിൽ കിടക്കുക, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യേണ്ടിരിക്കുകയാണ്, ലൈഫ് മിഷന്റെ CEO ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റാക്കുമായി നേരിട്ട് ബന്ധം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യൂണിറ്റാക്കുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തിനുവേണ്ടി ബന്ധപ്പെട്ടു? അപ്പൊ അദ്ദേഹം ലൈഫ് മിഷൻ ചെയർമാനായിരുന്നു. ലൈഫ് മിഷൻ ചെയർമാൻ എന്നുള്ള നിലയിൽ
ഈ ലൈഫ് മിഷനിൽ നടത്തിയിരിക്കുന്ന കോട ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് അതാണ് അദ്ദേഹത്തെ അലസരപ്പെടുത്തുന്നത് അതാണ് അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നത് അത് വരട്ടെ അന്വേഷണം നടക്കട്ടെ വിവരങ്ങൾ പുറത്തു വരും രണ്ടാമത് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ ഈ ഇതെല്ലാം ഈ മാലിന്യ പ്ലാന്റിനെ അനുമതി കൊടുത്തപ്പോൾ 54 കോടി രൂപയ്ക്കാണ് ഇവർക്ക് അനുമതി കൊടുത്തത് ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന 22 കോടി രൂപയ്ക്ക് അവർ അതിന്റെ സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു എന്നാണ് അല്ലേ അപ്പൊ 32 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ലൈഫ് മിഷനിൽ നടന്നത് 20 കോടി രൂപ കേരളത്തിലേക്ക് വന്നപ്പോൾ അതിൽ 9.5 കോടി രൂപ അടിച്ചു മാറ്റി 46% കമ്മീഷൻ വന്നു ഇത് അതിനെയും വെട്ടു 54 കോടി രൂപയുടെ പദ്ധതി 22 രൂപയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 32 കോടി രൂപയുടെ അഴിമതിയും വെട്ടിപ്പുമാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ബയോ മൈനിങ്ങിന് ഈ സോണ്ട കമ്പനിക്ക് കരാറ് കൊടുത്തതിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് 7 ചോദ്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രി മറുപടി പറഞ്ഞാൽ മതിയാവും നിയമസഭയിലോ പറയില്ല പുറത്തും പറയില്ല എന്നുള്ള സ്ഥിതിയാണ് അസുഖകരമായ ഒരു ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ ആകാശവാണിയായി പെരുമാറിയാണ് മുഖ്യമന്ത്രി എപ്പോഴും റൂൾ 300 ആകാശവാണി പബ്ലിക് മീറ്റിംഗ് സിപിഎമ്മിന്റെ പബ്ലിക് മീറ്റിംഗിൽ പോയി പറഞ്ഞാൽ നിയമസഭയിൽ മറുപടി പറയാത്തത് സിപിഎമ്മിന്റെ പബ്ലിക് മീറ്റിംഗിൽ പോയി ഏതെങ്കിലും പാവങ്ങൾ ചോദിക്കുവാണ് ഏതെങ്കിലും പാവങ്ങൾ സഖാക്കളുള്ള മീറ്റിംഗിൽ പങ്കെടുക്കണം അവരാരെങ്കിലും മുഖ്യമന്ത്രിയോട് എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കുക അപ്പൊ എവിടെയെല്ലാം ആകാശവാണിയായി ആക്ട് ചെയ്യാൻ പറ്റുമോ അവിടെ ആകാശവാണിയായിട്ട് ആക്ട് ചെയ്യലും മാത്രമേ ഉള്ളൂ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ ഭയപ്പെടുന്നു വിമർശനങ്ങളെ ഭയപ്പെടുന്നു അതാണ് നിയമസഭയ്ക്ക് ഇല്ലത്തിയും ചെയ്ത് ഓടാനുള്ള ഇടയായ സാഹചര്യം അതിലൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയായിരുന്നു ഞങ്ങൾ ബ്രഹ്മപുരം ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയോട് 7 ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒന്ന് പ്രളയത്തിന് ശേഷം 2019 മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെതർലൻഡ്സ് സന്ദർശിച്ചപ്പോൾ ഈ സോണ്ട കമ്പനിയുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം കേരളത്തിലെ വിവിധ കോർപ്പറേഷനുകളിൽ ബയോ മൈനിങ് വേസ്റ്റ് ടു എനർജി പദ്ധതികളുടെ നടത്തിപ്പ് കരാർ ഈ സോണ്ട കമ്പനിക്ക് ലഭിച്ചത് എങ്ങനെയാണ് 2-3 സിപിഎം നേതൃത്വം നൽകുന്ന കൊല്ലം കോർപ്പറേഷനിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന കണ്ണൂർ കോർപ്പറേഷനിലും ഈ കമ്പനിയെ തിരിച്ചറിയുകയും ആ കമ്പനിയുടെ കരാർ റദ്ദാക്കാൻ അവിടെ തയ്യാറാകുകയും ചെയ്തിട്ടും ബ്രഹ്മപുരത്ത് ഇവരെ തുടരാൻ അനുവദിക്കുകയും തുടരാൻ മാത്രമല്ല വേസ്റ്റ് ടു എനർജി ആ പ്രോജക്ട് കൂടി ഇവരിലേക്ക് കൈമാറാനും ഇടയായ കാരണം എന്താണ് 4-ാമത്തെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് സോണ്ട കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തി എന്നുള്ള ആരോപണത്തിന് മറുപടി പറയാൻ തയ്യാറുണ്ടോ 5-ാമത്തേത് ഈ ബ്രഹ്മപുരത്തെ ബയോ മൈനിങ്ങിനായി കരാർ നൽകിയ സോണ്ട കമ്പനി ഗുരുതരമായ വീഴ്ച നടത്തിയിട്ടും കരാർ പ്രകാരമുള്ള നോട്ടീസ് നൽകാത്തത് എന്തുകൊണ്ടാണ് 2022 ഒരു ഉത്തരവുണ്ട് LSED സെക്രട്ടറി ഇത് പരിശോധിക്കണം ചീഫ് സെക്രട്ടറി ക്വാർട്ടറിൽ ഇത് പരിശോധിക്കണം 2020 ഉത്തരവ് പ്രകാരം സർക്കാരിനാണ് പൂർണ്ണമായ ലെഗസി വേസ്റ്റ് റിമൂവലിന്റെ ഉത്തരവാദിത്തം ആ സർക്കാർ കാലാകാലങ്ങളിൽ നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ ചീഫ് സെക്രട്ടറിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഈ ലെഗസി വേസ്റ്റ് റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ബയോ മൈനിങ് കരാറുകാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരിശോധന നൽകിയിട്ടുണ്ടോ കരാർ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി ഈ സോണ്ട കമ്പനി ഉപകരാർ നൽകിയത് സർക്കാരോ കൊച്ചിൻ കോർപ്പറേഷനോ അറിഞ്ഞിരുന്നോ ഈ 7-ാമത്തെ ചോദ്യം കരാർ പ്രകാരം പ്രവർത്തിച്ചില്ല എന്ന് വ്യക്തമായതിനു ശേഷവും മൊബിലൈസേഷൻ അഡ്വാൻസായി 7 കോടി രൂപയും പിന്നീട് 4 കോടി രൂപയും ഈ കമ്പനിക്ക് അനുവദിച്ചത് എന്തിനുവേണ്ടി ഇത്രയും നിയമലംഘനങ്ങൾ നടത്തിയ ഒരു കമ്പനിയെയാണ് തദ്ദേശ മന്ത്രിയും മറ്റ് മന്ത്രിമാരും നിയമസഭയിൽ അവരെ പ്രതിരോധിച്ചുകൊണ്ട് സംസാരിച്ചത് ഇത്രയും കുഴപ്പങ്ങൾ കാണിച്ചൊരു കമ്പനി അപ്പൊ അവർക്കും സിപിഎമ്മും തമ്മിലുള്ള ബന്ധം എന്താണ് സിപിഎം മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും നേതാക്കൾക്കും
ഈ കമ്പനിയായിട്ടുള്ള ബന്ധം എന്താണ്? അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ ചോദ്യങ്ങൾ, രണ്ട് ഈ സോണ്ട കമ്പനിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ കോർപ്പറേഷനിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇതിലെല്ലാം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സിപിഎമ്മും പ്രതികൂടിലാണ്. അതിനാണ് അത് പിന്നീട് ചർച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾ 50 നോട്ടീസിനെയും അടിയന്തര പ്രമേയ നോട്ടീസിനെയും ഭയപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും അനുരഞ്ജനത്തിന് തയ്യാറാകാതെ കള്ളക്കേസെടുത്ത്, ജാമ്യമില്ലാത്ത കേസെടുത്ത് ഞങ്ങളെ പ്രകോപിപ്പിക്കാനും നിയമസഭാ നടപടികൾ സമാധാനപരമായി നടന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയത്. അല്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, പച്ചക്കള്ളം പ്രചരിപ്പിച്ചതുപോലെ ഒരു സഭ്യേതര പ്രവർത്തനവും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ അതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടട്ടെ. ഈ അന്വേഷണത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഈ അന്വേഷണത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞത് സിറ്റി പോലീസ് കമ്മീഷണറോട് പ്രാഥമിക റിപ്പോർട്ട് തരാൻ വേണ്ടിയിരുന്നത്. 12 ദിവസം കഴിഞ്ഞിട്ടും കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ പ്രാഥമിക റിപ്പോർട്ട് കൊടുത്തില്ല. പ്രാഥമിക റിപ്പോർട്ട് കൊടുത്താൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഇപ്പൊ വിജിലൻസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വിജിലൻസ് ഇവരുടെ കയ്യിലിരിക്കുന്നതല്ല. വിജിലൻസ് ഇവരെ നടത്തുന്ന വിജിലൻസ് അന്വേഷണം, ലൈഫ് മിഷന്റെ കേസിലുള്ള വിജിലൻസ് അന്വേഷണം ഇടംവരെ സിബിഐ വരുമെന്ന് കണ്ടിട്ട് തലേ ദിവസം എല്ലാ ഫയലുകളും വിജിലൻസ് പിടിച്ചെടുത്ത് വിജിലൻസിന്റെ കയ്യിലിരിക്കുകയാണ് എല്ലാ ഫയലും. എന്നിട്ട് എന്തായി? ലൈഫ് മിഷൻ കേസിലെ വിജിലൻസ് അന്വേഷണം എവിടെയായി? അപ്പൊ ലൈഫ് മിഷൻ കേസിലുണ്ടായ വിജിലൻസ് അന്വേഷണം തന്നെയാണ് ബ്രഹ്മപുരം കേസിൽ ഉണ്ടാകാൻ പോകുന്നത്. തട്ടിപ്പാണ് അന്വേഷണം. സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള, ഈ കരാറുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. 32 കോടി രൂപയുടെ അഴിമതിയാണ് കൊച്ചിയിൽ മാത്രം അതിനകത്ത് നടന്നിരിക്കുന്നത്. അഴിമതിയാണ്, ഇത് രണ്ടും അഴിമതിയാണ്. ഈ അഴിമതിക്കാണ് കൂട്ടുവന്നിരിക്കുന്നത്. അതിന് മറുപടി പറയണം. അതിന് മറുപടി പറയാതെയാണ് ഒഴിഞ്ഞു മാറുന്നത്. ഞാൻ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടു. ഒരു കോൺഗ്രസ് നേതാവിനും പങ്കില്ല. അത് ഞങ്ങൾ മാത്രമല്ല കട്ടത്, നിങ്ങളും കൂടി കട്ടാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും സിബിഐ അന്വേഷണത്തിന് വിധേയമാക്കും. ഒറ്റയാളുമില്ല, ഒരാളുമില്ല. ഞങ്ങളത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തന്നെ അന്വേഷണം നടത്തി. ഒരു തരത്തിൽ ഒരു കോൺഗ്രസ്സുകാരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഒരു കരാറും അവരായിട്ട് ആരുമായിട്ടില്ല. അത് വെറുതെ കൂടാതെ പറയുകയാണ്. പിന്നെ ചില മാധ്യമങ്ങൾ അതും എന്താണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതുക. അപ്പൊ മൊത്തത്തിലൊരു ഒരു അരാഷ്ട്രീയവാദം ഉണ്ടാക്കാല്ല. രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയുണ്ട്. ഞങ്ങളാരുമില്ല, ഞങ്ങളാരും ഇതിന്റെ അകത്തില്ല. ഞങ്ങളുടെ കണ്ണൂർ കോർപ്പറേഷൻ തന്നെ കൃത്യമായി ഇടപെടൽ നടത്തി, കൃത്യമായി കരാർ റദ്ദാക്കി ഓടിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും കണ്ണൂരിലെ മേയർ ടി ഒ മോഹൻ സമ്മതിച്ചിട്ടില്ല. പറ്റില്ല എന്ന് പറഞ്ഞു. ഈ കമ്പനിയുടെ ഇവർക്ക് ഒരു ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെടുത്ത നിലപാടതാ. ഇനി അതല്ല, ബി ജെ പി പറയുമ്പോൾ കോൺഗ്രസ്, കാരണം സിപിഎമ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ കൂടി കൂട്ടി പറയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ സിബിഐ അന്വേഷിച്ചോട്ടെ, സിബിഐ അന്വേഷിച്ച് പിടിച്ചോട്ടെ, എല്ലാവരും പിടിച്ചോട്ടെ. ഞങ്ങൾ സിബിഐ അന്വേഷണത്തിന് ഞങ്ങൾ അനുകൂലമാണ്, ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അതിനെ പിന്തുണയ്ക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ബാംഗ്ലൂരിൽ നടന്ന ഒരു സംഭവത്തിൽ സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറി കൊടുത്ത പരാതിയുടെ പുറത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി സ്വപ്ന സുരേഷിനെതിരെ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. ബാംഗ്ലൂരിൽ നടന്ന സംഭവം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ഉണ്ട്. അയാളുടെ മുഖ്യമന്ത്രിക്ക് മാനവസ്ഥാനത്തിന് കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല, പേടിയാണ്. അത് ഗോവിന്ദൻ മാഷ് തന്നെ അത് തെളിയിച്ചു. ഗോവിന്ദൻ മാഷ് വെറുതെ അല്ല നോട്ടീസ് അയച്ചത്. ഗോവിന്ദൻ മാഷ് നോട്ടീസ് അയച്ചതിന്റെ ഒരു കാര്യം കൂടിയുണ്ട്, മുഖ്യമന്ത്രിക്ക് മാനനഷ്ടത്തിന് ഫയൽ ചെയ്യാൻ ധൈര്യമില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു ഗോവിന്ദൻ മാഷ് നോട്ടീസ് അയച്ചത്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിക്ക് അതിന് തയ്യാറല്ല. ഇ പി ജയരാജനും ഗോവിന്ദൻ മാഷൊക്കെ പറയുന്നതിന്റെ വരികൾക്കിടയിൽ കാര്യങ്ങളുണ്ട്, നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അപ്പോ അവിടെ കേസെടുത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചേക്കുവാണ്. ഇവിടെ കെ കെ രമ ഒരു എംഎൽഎയാണ്. എംഎൽഎ കൊടുത്ത ഒരു പരാതിയിൽ അന്വേഷിക്കാൻ സർക്കാർ തയ്യാറല്ല. ഇവിടെ വഞ്ചിയൂരൊരു സ്ത്രീ രാത്രി വിളിച്ച്
മകളെ വിളിച്ചിട്ട് അമ്മയെ ഇങ്ങനെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസത്തേക്ക് കേസെടുത്തില്ല. അവിടെ വന്ന് രാത്രി 12:30 പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി കൊടുത്താൽ പറഞ്ഞ പോലീസാണ്. എന്തൊരു ഉത്സാഹമാണ് സ്വപ്ന സുരേഷിനെതിരായിട്ട് ആ കേസെടുക്കാൻ വേണ്ടിയിട്ട്, എന്തൊരു ഉത്സാഹമാണ്. സ്ത്രീ സുരക്ഷയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ജീവിക്കാൻ കൊള്ളില്ലാത്ത സ്ഥലമാണെന്ന്, ഈ തലസ്ഥാന നഗരിയിൽ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഒരു സ്ത്രീ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞാൻ നാടുവിടാൻ പോവാന്ന് പറഞ്ഞു. ഈ നാട്ടിൽ ജീവിക്കാൻ കൊള്ളില്ല എന്ന് പറയാ. എത്രാമത്തെ സംഭവം ഈ സിറ്റിക്കകത്ത്! ആ സംഭവം പോലും നിയമസഭയിൽ കൊണ്ടുവന്നിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല, ചർച്ച ചെയ്യാൻ പറ്റില്ല, പേടിയാണ്. സി പി എം സംഘടനകളാണ് ഇതിന്റെ എല്ലാത്തിന്റെയും പുറകില്. അവസാനം അവിടെ സർക്കുലർ ഇറക്കേണ്ടി വന്ന്. ഇവര് ഇതുപോലത്തെ ഹീനമായ, കേരള ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ഹീനമായ കേസുണ്ടായിരിക്കുന്നത്, അതിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഈ ആരോഗ്യമന്ത്രി. ഈ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഒന്ന് എല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അവർ മന്ത്രിയായതിനു ശേഷം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മിക്കവാർക്ക് ഗിന്നസ് ബുക്കിൽ കയറാൻ പറ്റും. നിങ്ങളൊന്ന് പരിശോധിച്ചു, മന്ത്രിയായ അടുത്ത ദിവസം മുതൽ അവര് ഇട്ടിരിക്കുന്ന അന്വേഷണം, ഈ മെഡിക്കൽ കോളേജിൽ എത്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്ര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്, ഗിന്നസ് ബുക്കിൽ കയറും അന്വേഷണ ഉത്തരവ് കൊടുത്തു. ഇതെല്ലാം കൂടി കമ്പയർ ചെയ്ത് ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കണം. മനസ്സിലെ? കുറ്റക്കാരായിട്ടുള്ള ആളുകൾ, എന്തൊരു അപമാനകരമായ കാര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് നടന്നിട്ട്, എന്നിട്ട് ആ സ്ത്രീയെ കൊണ്ട് അവരെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി സംഘടനാ നേതാക്കൾ ഇറങ്ങിയിരിക്കുന്നു. എന്ത് നാണം കെട്ട പ്രവൃത്തിയും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന് അവരൊന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ്. ഞങ്ങളതൊരു ബി ജെ പി അനുകൂല പ്രസ്താവനയായിട്ടല്ല കാണുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് റബ്ബർ കർഷകരുടെ പരിതാപകരമായൊരു സ്ഥിതിയിൽ അവിടെ മൈഗ്രേറ്റ് ചെയ്ത കുടിയേറ്റ കർഷകരെ ഏറ്റവും കൂടുതലുള്ള പ്രദേശത്താണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പൊ റബ്ബർ കർഷകരുടെ പരിതാപകരമായ നിലയെക്കുറിച്ചുള്ള ഒരു വൈകാരികമായ ഒരു പ്രകടനമാണ് അദ്ദേഹം. അത് കഴിഞ്ഞിട്ട് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ബി ജെ പി വച്ചിരിക്കുന്ന കല്ലിൽ തേങ്ങയേറിയാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കാരണവശാലും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ബി ജെ പിയുടെ പുറകെ പോവില്ല. കാരണം 598 ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. ബസേയിലെ സാൻസാമി അടക്കമുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടു ജയിലിൽ, നിരവധി പുരോഹിതർ ജയിലിലാണ്. ഇന്ത്യയിലെ ക്രൈസ്തവ സംഘടനകൾ എല്ലാവരും ചേർത്ത് കോടതി പോയിരിക്കുകയാണ്. എന്തിനാണ് ഈ സംഘപരിവാർ സംഘങ്ങൾ, അവരുടെ ആളുകൾ ഈ ക്രൈസ്തവരെ ആക്രമിക്കുന്നു, ദേവാലയങ്ങളെ ആക്രമിക്കുന്നു, ക്രിസ്മസ് സർവീസ് പോലും നടത്താൻ അനുവദിച്ചില്ല എന്നുകൊണ്ട് ഒരിക്കലും ഉണ്ടാവില്ല. അത് നമ്മൾ പറഞ്ഞവരെ അങ്ങോട്ട് ആക്കണ്ട, ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കണ്ട. അറ്റാക്കിംഗ് മൂഡിലല്ല, കാരണം കേരള കോൺഗ്രസ് മാണി വിഭാഗം പ്രതിനിധാനം ചെയ്യുന്നത്, ഞാനിപ്പോ ഈ ബിഷപ്പിന്റെ കാര്യം പറഞ്ഞതുപോലെ, റബ്ബർ കർഷകർ ഉൾപ്പെടെയുള്ള ഒരു വലിയ ജനവിഭാഗത്തെയാണ്. കെ എം മാണി സാർ കൂടി മുൻകൈയെടുത്താണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഈ വിലസ്ഥിരത ഫണ്ട് കൊണ്ടുവന്നത് റബ്ബറിന്റെ. അന്ന് 500 കോടി രൂപ നീക്കിവെച്ചപ്പോൾ 500 കോടി രൂപയും ചെലവാക്കി. സാറിനും മാണി സാറിനും അതിൽ വലിയ പങ്കുണ്ട്, ഞാനത് തള്ളിക്കളയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു ഉത്സാഹം ഉണ്ട്. ഉമ്മൻചാണ്ടിയും ആ മേഖലയെ പ്രതിനിധാനം ചെയ്തു വരുന്ന ആളാണ്. അവർക്ക് താല്പര്യമുണ്ടായിരുന്നു, അത് ചെയ്തു. ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് 500 കോടി രൂപ വിതച്ചു, 1000 കോടി വെച്ചു ഇല്ലേ, അതിന് ചെലവായകളെ തിരയാണ് 88 കോടി രൂപ. 88 കോടി രൂപ ഈ സർക്കാർ ചെലവാക്കിയിരിക്കുന്നത്. പിന്നെ ബി ജെ പി ഇവരെ രക്ഷകരാവും. കാരണം നേരത്തെ യു പി എ ഗവൺമെന്റ് ഉള്ള സമയത്ത് 25% റബ്ബറിന് ഇറക്കുമതി ചുങ്കമുണ്ട്. അപ്പൊ റബ്ബർ ഇറക്കുമതി കുറഞ്ഞു, അപ്പൊ റബ്ബറിന് വില കൂടി. അപ്പോഴാണ് ഇന്ത്യയിലെ ടയർ മാനുഫാക്ചറേഴ്സ് പോയി കേന്ദ്ര നേതൃത്വത്തെ, ബി ജെ പി നേതൃത്വത്തെ കണ്ടത്. അവർക്ക് ടയറിന്റെ ഈ ടാക്സ് ഇറക്കുമതി ചുങ്കം കുറയ്ക്കണം. അവരെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്തു, റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം 25% നിലനിർത്തിക്കൊണ്ട് തന്നെ റബ്ബർ കോമ്പൌണ്ട്, റബ്ബറും കാർബണും ചേർന്ന ഒരു കോമ്പൌണ്ട്, അത് ഇറക്കുമതി ചെയ്യാൻ 10% ഇറക്കുമതി ചുങ്കം കുറച്ചു. ഇന്ത്യയിലെ ടയർ മാനുഫാക്ചറേഴ്സിന് റബ്ബർ ഇറക്കുമതി ചെയ്യേണ്ട, റബ്ബർ
കോമ്പൗണ്ട് ഇറക്കുമതി ചെയ്താൽ മതി. അപ്പൊ 10% റബ്ബർ കോമ്പൗണ്ട് ഇറക്കുമതി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി ഗവൺമെന്റാണ്. അതോടുകൂടി ഇന്ത്യയിലെ ടയർ ലോകത്തിലെ ഏറ്റവും വലിയ ടയർ മാനുഫാക്ചറേഴ്സ് ഉള്ള സ്ഥലമാണ് ഇന്ത്യ. അവർക്ക് ഇന്ത്യയിലെ സ്വാഭാവിക റബ്ബർ വേണ്ട എന്നുള്ള സ്ഥിതി വന്നു. അതോടുകൂടി റബ്ബറിന്റെ വില കുറഞ്ഞു, റബ്ബറിന്റെ ഡിമാൻഡ് താഴേക്ക് പോയി. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ബി ജെ പി ഗവൺമെന്റ് എടുത്ത ഒരു സുപ്രധാനമായ തീരുമാനമാണ് റബ്ബർ കർഷകരുടെ തലയിൽ ഇടിത്തി പോലെ വന്ന് പതിച്ചത്. രണ്ട്, ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും റബ്ബറിന് ഇത്രമാത്രം പ്രാമാണ്യം ഉണ്ടാക്കി കൊടുത്തത് റബ്ബർ ബോർഡാണ്. ആ റബ്ബർ ബോർഡിന്റെ വൈവിധ്യമാർന്ന പ്രോജക്ടുകളാണ് സ്മോൾ ഗ്രോവേഴ്സിനെയും ലാർജ് ഗ്രോവേഴ്സിനെയും എല്ലാവരെയും ഒരേപോലെ ഒരേ ഏക്കർ സ്ഥലത്ത് റബ്ബർ നടത്തുന്നവരെ തൊട്ട് വലിയ പ്ലാന്റേഷൻ ഉള്ളവരെ വരെ സഹായിച്ചിട്ടുള്ളത് റബ്ബർ ബോർഡാണ്. ആ റബ്ബർ ബോർഡിലെ എല്ലാ പ്രോജക്ടുകളും ഇവർ റദ്ദ് ചെയ്തു, കംപ്ലീറ്റ് റദ്ദ് ചെയ്തു. ആ റബ്ബർ ബോർഡ് തന്നെ അടച്ചുപൂട്ടാനുള്ള തീരുമാനവുമായി കേന്ദ്ര ഗവൺമെന്റ് പോവാണ്. അപ്പൊ ആരെങ്കിലും ബി ജെ പിയുടെ പുറകെ പോവാ റബ്ബർ കർഷകരാരെങ്കിലും ഒരാൾ പോവില്ല. അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുന്നത്, ഞങ്ങൾ കർഷക സമ്മേളനം യു ഡി എഫ് ഞങ്ങൾ കോട്ടയത്ത് നടത്തിയല്ലോ. ഞങ്ങൾ റബ്ബർ ബോർഡിലേക്കുള്ള ലോങ് മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്, എല്ലാ പദ്ധതി ചെയ്തിരിക്കുകയാണ്. അപ്പൊ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളാണ് ഉത്തരവാദികൾ. യു പി എ ഭരിക്കുമ്പോഴും യു ഡി എഫ് ഭരിക്കുമ്പോഴും എന്താണ് ചെയ്തതെന്ന്, കോൺഗ്രസ് എന്താണ് ചെയ്തതെന്ന് ഞാൻ വ്യക്തമാക്കി. ബി ജെ പിയും സി പി എമ്മും ചെയ്യുന്നതാണ് ആളുകൾ നോക്കേണ്ടത്. അല്ലല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭാഗമാണ്. അപ്പൊ അവരും കൂടി റബ്ബർ കർഷകർക്ക് വേണ്ടി പോരാടണം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് ഉദ്ദേശിച്ചുള്ളത്. അത് മാത്രമുള്ളൂ, അല്ലാതെ അവരെ ആക്രമിക്കൊന്നുമില്ല. അവരെ നമ്മൾ ആക്രമിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പൊ ഇല്ലല്ലോ. കേരള കോൺഗ്രസ് മണി വിഭാഗത്തിനെ ഞങ്ങൾ രാഷ്ട്രീയമായി യു ഡി എഫ് ആക്രമിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യം ഇല്ല. ഞങ്ങൾ അവരെ ഓർമ്മപ്പെടുത്തി, അവരുകൂടി പ്രതിനിധാനം ചെയ്യുന്ന ജനതയോട് അവരുകൂടി ഉൾക്കൊള്ളുന്ന ഗവൺമെന്റിന് നീതി പുലർത്താൻ കഴിയുന്നില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അത് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിന്റെ അകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവരെ ആക്രമിക്കുകയല്ല, അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പ്രത്യക്ഷമായും പരോക്ഷമായും പല വഴികളിലൂടെ നികുതി ഭാരം ജനങ്ങളുടെ മീതി അടിച്ചേൽപ്പിക്കുക. 4000 കോടി രൂപയുടെ നികുതി ഭാരം വന്ന് 24 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് 500 കോടി രൂപയുടെ നികുതി ഭാരം വെള്ളക്കരം കൂട്ടി ഉണ്ടാക്കി ഇല്ലേ? 500 അല്ല, അതിനേക്കാൾ കൂടുതലുണ്ടാവും. അതുപോലെ തന്നെ ഈ ഇന്ധനസെസ് 750 രൂപയല്ലെന്ന് പറഞ്ഞു. 750 രൂപയല്ല, കോടിയല്ല, 950 കോടിയോളം രൂപ ഇന്ധനസെസ്സായി പിരിഞ്ഞു കിട്ടും. ഈ ഗവൺമെന്റിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പരാജയമാണ് ഇങ്ങനെ നികുതി ഭാരം വർദ്ധിപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ പ്രത്യക്ഷമായും പരോക്ഷമായും 1000 കണക്കിന് കോടി രൂപയുടെ നികുതി ഭാരം ജനങ്ങളുടെ തലയിൽ വരുമ്പോൾ ഇതെല്ലാം വളരെ പ്രയാസകരമായി മാറുകയാണ് എല്ലാ ഇടപാടുകളും. അത് എല്ലാ ഇടപാടുകളെയും അത് സ്വാധീനിക്കും.